ഹായ് നമസ്കാരം എയിംസ് സ്റ്റഡി സെന്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൺഫ്യൂസിംഗ് ഫാക്ട്സ് പാർട്ട് 5 അതിലെ ചെറിയ അധ്യായങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 4 പാർട്ട് നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ എല്ലാ ഭാഗങ്ങളും നമ്മൾ തരുന്ന ഭാഗങ്ങളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. എല്ലാം ഓരോ മാർക്കിന് PSC എക്സാമിന് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ തരുന്ന നോട്ടിഫിക്കേഷൻസും അപ്ഡേഷൻസും വീഡിയോസും എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. അപ്പോ രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂറിക് ആസിഡ്. സൾഫ്യൂറിക് ആസിഡിന്റെ രാസനാമമാണ് H2SO4. ഓക്കെ, അതുപോലെ ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നതും സൾഫ്യൂറിക് ആസിഡ്. അപ്പൊ രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നതും അതുപോലെ ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നതും സൾഫ്യൂറിക് ആസിഡ്. അതുപോലെ ഈ സ്റ്റോറേജ് ബാറ്ററികളിലൊക്കെ ഉപയോഗിക്കുന്ന ഏതാണ്? സൾഫ്യൂറിക് ആസിഡ്. അടുത്ത സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നറിയപ്പെടുന്നത് നൈട്രിക് ആസിഡ്. അപ്പൊ സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡും സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നറിയപ്പെടുന്നത് നൈട്രിക് ആസിഡ്. സ്വർണം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ആണ് ഏതാണ്? നൈട്രിക് ആസിഡ്. അതുപോലെ നൈട്രിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയയാണ് ഓസ്റ്റ്വാർഡ് പ്രക്രിയ. അടുത്ത് മ്യൂരിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. കിട്ടിയോ? അടുത്ത ചോദ്യം, ഇതിപ്പോ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത് നോക്കാം കേട്ടോ. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. ഇമ്പോർട്ടന്റ് ആണ് വർഷം, അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് 1975. അപ്പൊ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. ഏത് വർഷം ചോദിച്ചാൽ 1975. അതുപോലെ ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം, അപ്പൊ ഇന്ത്യ വിക്ഷേപിച്ചതാണ് ഏത്? ആര്യഭട്ടയും. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ചതാണെങ്കിൽ രോഹിണി. കിട്ടിയൊക്കെ മാറിപ്പോകരുത്. ഇന്ത്യ വിക്ഷേപിച്ചതാണെങ്കിൽ ആര്യഭട്ട, ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ചതാണെങ്കിൽ രോഹിണി. ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഭാസ്കര. അപ്പൊ ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഭാസ്കര. 1979. 2 വർഷവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആര്യഭട്ടയാണെങ്കിൽ 75, അതുപോലെ ഭാസ്കര 1 ആണെങ്കിൽ 79. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ. ഏത് വർഷമാണ്? 1981. ഓക്കെ, അപ്പൊ ഈ 3 വർഷവും നിങ്ങൾ ബൈഹാർട്ടായി പഠിച്ചു വെക്കുക. ആര്യഭട്ടയാണെങ്കിൽ 75, ഭാസ്കര 1 ആണെങ്കിൽ 79, ആപ്പിൾ ആണെങ്കിൽ 81. ഇന്ത്യയുടെ ആദ്യത്തെ വിവിധോദ്ദേശക ഉപഗ്രഹമാണ് ഇൻസാറ്റ് 1A. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ വിവിധോദ്ദേശ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 1A. അടുത്ത ക്വസ്റ്റ്യൻ, സമുദ്ര പഠനങ്ങൾക്കായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഓഷ്യാൻസാറ്റ് 1. അപ്പൊ സമുദ്രം ഓഷ്യൻ, അപ്പൊ ഓഷ്യാൻസാറ്റ് 1. അപ്പൊ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട. ഇന്ത്യയിൽ നിന്നാണെങ്കിൽ രോഹിണി. അതുപോലെ ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണമാണെങ്കിൽ ഭാസ്കര 1. അതുപോലെ വാർത്താവിനിമയമാണെങ്കിൽ ആപ്പിൾ. അതുപോലെ വിവിധോദേശ ഉപഗ്രഹമാണെങ്കിൽ ഇൻസാറ്റ് 1. സമുദ്ര ആവശ്യങ്ങൾക്കാണെങ്കിൽ ഓഷ്യൻസാറ്റ് 1. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷങ്ങളാണ് പഠിക്കുന്നത്. ആറ്റിങ്ങൽ കലാപം 1721. ഓർഡർ ആയിട്ട് തന്നെ പഠിച്ചു പോവുക. ആറ്റിങ്ങൽ കലാപം 1721. അതുപോലെ കുളച്ചൽ യുദ്ധം 1741. അപ്പൊ ആറ്റിങ്ങലാണെങ്കിൽ 1721, കുളച്ചലാണെങ്കിൽ 1741. കുണ്ട്ര വിളംബരം 1809. കുണ്ട്ര വിളംബരം ഏതാ വർഷം? 1809. കുറിച്ച്യാർ ലഹള 1812. നിങ്ങൾ ഈ വർഷം മൊത്തം ബൈഹാർട്ട് തന്നെ പഠിച്ചു പോവുക. എല്ലാ എക്സാമുകൾക്കും നിന്നൊരു ചോദ്യം ഉണ്ടാവും. ഓക്കെ, അടുത്ത് കുറിച്ച്യാർ ലഹള 1812. चानार लहള 1859 चानार लहള 1859 പണ്ടാരപ്പാട്ട വിളംബരം 1865 അപ്പൊ ആറ്റിങ്ങൽ കലാപം 1721 കുളച്ചൽ യുദ്ധം 1741 കുണ്ട്ര വിളംബരം 1809 കുറച്ചിയർ ലഹള 1812 ചാനാർ ലഹള 1859 പണ്ടാരപ്പട്ട വിളംബരം 1865 ഓക്കെ കിട്ടിയോ? അടുത്ത ചോദ്യം ഒളിമ്പിക്സ് വളയങ്ങളും അതുമായി ബന്ധപ്പെട്ട ഭൂഖണ്ഡങ്ങളും നോക്കാം. അതുപോലെ പച്ച ഏത് രാജ്യമാണ്? ഓസ്ട്രേലിയ. അപ്പൊ പച്ചയാണെങ്കിൽ ഓസ്ട്രേലിയ, മഞ്ഞ ഏഷ്യ, അപ്പൊ മഞ്ഞയാണെങ്കിൽ ഏഷ്യ, ചുമപ്പ് അമേരിക്ക, അപ്പൊ ചുമപ്പ് അമേരിക്ക, കറുപ്പാണെങ്കിൽ അവിടെ കറുത്തവർക്കറിയാം അപ്പൊ ആഫ്രിക്ക, ഓക്കെ, നീലയാണെങ്കിൽ യൂറോപ്പ്, അപ്പൊ പച്ചയാണെങ്കിൽ ഓസ്ട്രേലിയ, മഞ്ഞയാണെങ്കിൽ ഏഷ്യ, ചുമപ്പാണെങ്കിൽ അമേരിക്ക, കറുപ്പാണെങ്കിൽ ആഫ്രിക്ക, അതുപോലെ നീലയാണെങ്കിൽ യൂറോപ്പ്. ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്ന് ചോദിച്ചാൽ വെള്ളയാണ്. അതുപോലെ പരസ്പരം കോർത്തിണക്കിയ 5 വളയങ്ങളാണ് ഒളിമ്പിക്സ് പതാകയിൽ കാണുന്നത്. ഓക്കെ, അടുത്തത് പിതാക്കന്മാർ ട്ടോ. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് പിയറി ഡി ഗുബർട്ടിൻ. അപ്പൊ ആധുനിക ഒളിമ്പിക്സ് ആണെങ്കിൽ പിയറി ഡി ഗുബർട്ടിൻ. യൂത്ത് ഒളിമ്പിക്സ് ജാക്വസ് റോഗ്. ഓക്കെ, ഇത് പഠിക്കന്നെ വേണം, എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. ഓക്കെ ഓക്കെ, ആധുനിക ഒളിമ്പിക്സ് ആണെങ്കിൽ പിയറി ഡി ഗുബർട്ടിൻ, യൂത്ത് ഒളിമ്പിക്സ് ആണെങ്കിൽ ജാക്വസ് റോഗ്, അതുപോലെ പാരാലിമ്പിക്സ് ആണെങ്കിൽ ലുഡിങ് ഗട്ട്മാൻ, പാരാലിമ്പിക്സ് ആണെങ്കിൽ ലുഡിങ് ഗട്ട്മാൻ, അതുപോലെ കോമൺവെൽത്ത് ഗെയിംസ് ആണെങ്കിൽ ആഷ്ലി കൂപ്പർ. ഇമ്പോർട്ടൻ്റ് ആണ് കോമൺവെൽത്ത് ഗെയിംസ്, ആഷ്ലി കൂപ്പർ. ഏഷ്യൻ ഗെയിംസ് ആണെങ്കിൽ ഗുരുദത്ത് സോധി. അപ്പൊ ഒരു കൂടി നോക്കാം. ആധുനിക ഒളിമ്പിക്സ് ആണെങ്കിൽ പിയറി ഡി ഗുബർട്ടിൻ, യൂത്ത് ഒളിമ്പിക്സ് ആണെങ്കിൽ ജാക്വസ് റോക്ക്, പാരാലിമ്പിക്സ് ആണെങ്കിൽ ലുഡിങ് ഗട്ട്മാൻ, അതുപോലെ കോമൺവെൽത്ത് ഗെയിംസ് ആണെങ്കിൽ ആഷ്ലി കൂപ്പർ, ഏഷ്യൻ ഗെയിംസ് ആണെങ്കിൽ ഗുരുദത്ത് സോധി. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത പഗോഡകൾ. വൈറ്റ് പഗോഡ എന്നറിയപ്പെടുന്നത് ഒഡീഷയിലെ ജഗന്നാഥ ക്ഷേത്രം. ചിലപ്പോ ഏത് സംസ്ഥാനമാണ് ചോദിക്കും. അപ്പൊ ഒഡീഷയിലെ ജഗന്നാഥ ക്ഷേത്രം, വൈറ്റ് പഗോഡ എന്നറിയപ്പെടുന്നത് ഒഡീഷയിലെ ജഗന്നാഥ ക്ഷേത്രം. അതുപോലെ ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്നത് കൊണാർക്കിലെ സൂര്യക്ഷേത്രം. അപ്പൊ ബ്ലാക്ക് പഗോഡ കൊണാർക്കിലെ സൂര്യക്ഷേത്രം. അതുപോലെ ബ്രാസ് പഗോഡ എന്നറിയപ്പെടുന്നത് തിരുവങ്ങാട് ശ്രീരാമ ക്ഷേത്രം. അപ്പൊ ബ്രാസ് പഗോഡ ഏതാണ്? തിരുവങ്ങാട് ശ്രീരാമ ക്ഷേത്രം. അതുപോലെ മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്നത് നമ്മുടെ കേരളത്തിലുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അതുപോലെ 7 പഗോഡകളുടെ നാട് എന്നറിയപ്പെടുന്നത് മഹാബലിപുരം. ബൈഹാർഡ് പഠിച്ചു വെക്കുക. വൈറ്റ് പഗോഡ എന്നറിയപ്പെടുന്നത് ഒഡീസിയിലെ ജഗന്നാഥ ക്ഷേത്രം, അതുപോലെ ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്നത് കൊണാർക്കിലെ സൂര്യക്ഷേത്രം, അതുപോലെ ബ്രാസ് പഗോഡ എന്നറിയപ്പെടുന്നത് തിരുവങ്ങാട് ശ്രീരാമ ക്ഷേത്രം, മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം, 7 പഗോഡയുടെ നാട് എന്നറിയപ്പെടുന്നത് മഹാബലിപുരം. ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? കഴിഞ്ഞ LP UP എക്സാമിൽ 250 പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച AIMS സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന LP UP എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. അടുത്തത് അപരാപ്ത രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. നമുക്ക് എല്ലാ എക്സാമിനും ആവശ്യമുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ജീവകം A നിശാന്തത അല്ലെങ്കിൽ സിറോഫ്താൽമിയ. അപ്പൊ ജീവകം A ആണെങ്കിൽ നിശാന്തത അല്ലെങ്കിൽ സിറോഫ്താൽമിയ. ജീവകം B1 ബെർബറി, നാഡീവ്യൂഹത്തെയാണ് ഇത് ബാധിക്കുന്നത്. അപ്പൊ ജീവകം B1 ആണെങ്കിൽ ബെർബറി. ഓക്കെ, അടുത്തത് ജീവകം B3 പെല്ലഗ്ര. ജീവകം B3 ആണെങ്കിൽ പെല്ലഗ അല്ലെങ്കിൽ ഹാർട്ട് നപ്പ് എന്ന പേരിലും അറിയപ്പെടും. എക്സാമിന് ഹാർട്ട് നപ്പ് ആണ് വരുന്നതെങ്കിൽ B3 ആണ്, അത് പെല്ലഗരയാണ്. ഓക്കെ, ജീവകം B9 ഏതാണ്? വിളർച്ച, ഫോളിക് ആസിഡിനെ ബന്ധപ്പെട്ട അല്ലേ? അപ്പൊ B9 ആണെങ്കിൽ വിളർച്ച. അതുപോലെ ജീവകം സ്കി, സി ഏതാണ്? സ്കർവി, നാവികൾ കാണപ്പെടുന്ന അല്ലെ സ്കർവി. ഓക്കെ, അടുത്ത ജീവകം ഡി, ഡി ആണെങ്കിൽ കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് അല്ലെങ്കിൽ ഓസ്റ്റോ മലാസിയ. ഓക്കെ, അപ്പൊ ജീവകം ഡി ആണെങ്കിൽ കണ അല്ലെങ്കിൽ ഓസ്റ്റോ മലാസിയ. ജീവകം ഡിയിൽ രണ്ട് രൂപങ്ങളുണ്ട്, D2 അതുപോലെ D3. അടുത്ത ജീവകം കെ, രക്തസ്രാവം. ജീവകം ഇ ആണെങ്കിൽ വന്ധ്യത, ജീവകം ഇ ആണെങ്കിൽ വന്ധ്യത. അതുപോലെ ജീവകം B12 ആണെങ്കിൽ പെർനീഷ്യസ് അനീമിയ. കിട്ടിയോ? അപ്പൊ ഒരു കൂടി പറയാം, ജീവകം എ ആണെങ്കിൽ നിശാന്തത അല്ലെങ്കിൽ സിറോഫ്താൽമിയ. ജീവകം B ആണെങ്കിൽ ബെർബറി, B3 ആണെങ്കിൽ പെല്ലഗ അല്ലെങ്കിൽ ഹാർട്ട് നപ്പ്. ജീവകം B9 ആണെങ്കിൽ വിളർച്ച, ജീവകം C ആണെങ്കിൽ സ്കർവി, ജീവകം D ആണെങ്കിൽ കണ റിക്കറ്റ്സ്. ഇതിന് എല്ലിനും പല്ലിനും ആവശ്യമായ ജീവകം ഏതാണ്? ജീവകം D ആണ്. ഓക്കെ, അതുപോലെ ജീവകം E ആണെങ്കിൽ രക്തസ്രാവം, ജീവകം K ആണെങ്കിൽ രക്തസ്രാവം, ജീവകം E ആണെങ്കിൽ വന്ധ്യത, ജീവകം B12 ആണെങ്കിൽ പെർനീഷ്യസ് അനീമിയ. അടുത്ത ബഹിരാകാശ സഞ്ചാരികൾ. അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി എന്നറിയപ്പെടുന്ന ഏതാണ്? ആസ്ട്രോനട്ട്. അമേരിക്ക ആണെങ്കിൽ ആസ്ട്രോനട്ട്, അതുപോലെ റഷ്യൻ ആണെങ്കിൽ കോസ്മോനട്ട്. അപ്പൊ അമേരിക്ക ആണെങ്കിൽ ആസ്ട്രോനട്ട്, റഷ്യ ആണെങ്കിൽ കോസ്മോനട്ട്, അതുപോലെ ചൈനീസ് ആണെങ്കിൽ തായ്ക്കോനട്ട്. അപ്പൊ അമേരിക്ക ആണെങ്കിൽ ആസ്ട്രോനട്ട്, റഷ്യ ആണെങ്കിൽ കോസ്മോനട്ട്, അതുപോലെ ചൈനീസ് ആണെങ്കിൽ തായ്ക്കോനട്ട്. ഫ്രഞ്ച് ബഹിരാകാശ സഞ്ചാരി ആണെങ്കിൽ സ്ലോഷ്യോനട്ട്, ഫ്രഞ്ച് ആണെങ്കിൽ സ്ലോഷ്യോനട്ട്. മലേഷ്യൻ ആണെങ്കിൽ അൻകാസാവൻ, മലേഷ്യ ആണെങ്കിൽ അൻകാസാവൻ. മലേഷ്യ മാത്രം പേര് വ്യത്യാസമുണ്ട്, ബാക്കിയെല്ലാം കൊടുത്ത് കോസ്മോനട്ട്, ആസ്ട്രോനട്ട്, തായ്ക്കോട്ട്. മലേഷ്യ ആണെങ്കിൽ മാത്രമാണ് അൻകാസാവൻ. അതുപോലെ ഇന്ത്യൻ ആണെങ്കിൽ വ്യോമനട്ട്. ഒക്കെ കിട്ടിയോ? അപ്പൊ അമേരിക്ക ആണെങ്കിൽ ആസ്ട്രോനട്ട്, റഷ്യ ആണെങ്കിൽ കോസ്മോനട്ട്, ചൈനീസ് ആണെങ്കിൽ തായ്ക്കോനട്ട്, ഫ്രഞ്ച് ആണെങ്കിൽ സ്ലോഷ്യോനട്ട്, മലേഷ്യൻ ആണെങ്കിൽ അൻകാസാവൻ, ഇന്ത്യ ആണെങ്കിൽ വ്യോമനട്ട്. അടുത്ത ബഹിരാകാശ ശാസ്ത്രത്തെ പിതാക്കന്മാര്. ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സോൾക്കോവ്സ്കി. അപ്പൊ ബഹിരാകാശ ശാസ്ത്ര പിതാവ് സോൾക്കോവ്സ്കി. അതുപോലെ ആധുനിക ബഹിരാകാശമാണെങ്കിൽ ഗലീലിയോ ഗലീലി. അപ്പൊ ബഹിരാകാശമാണെങ്കിൽ സോൾക്കോവ്സ്കിയും ആധുനികമാണെങ്കിൽ ഗലീലിയോ ഗലീലിയും. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വിക്രം സാരാഭായ്. ഓക്കെ, അപ്പൊ വീണ്ടും ഒരു നല്ലൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിലേക്ക് കാണാം. ബൈ.